നമസ്കാരം. ഇപ്പം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ പൊന്നാനി ആണല്ലോ ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. മുമ്പ് എസ് ആർ കെ എന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്ന ശ്രീരാമകൃഷ്ണൻ രണ്ട് തവണയോളം മത്സരിച്ച് ജയിച്ച ഒരു മണ്ഡലമാണ്. പൊന്നാനി മലപ്പുറത്താണ്, പൊതുവെ ഒരു മുസ്ലിം ഭൂരിപക്ഷ സ്ഥലമായിട്ടാണ് അത് അറിയപ്പെടുന്നത്. എങ്കിൽ കൂടിയും അവിടെ നിന്നൊരു അമുസ്ലിം ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി അവർ ജയിപ്പിച്ചു വിട്ടിട്ട് അതിൻ്റെ പേരിൽ എപ്പോഴും മേനി നടിക്കുമായിരുന്നു. കണ്ടോ, ഞങ്ങൾ മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലത്തു നിന്നൊരു അമുസ്ലിം മുസ്ലിം അല്ലാത്ത ഒരാളെ ഞങ്ങൾ ജയിപ്പിച്ചു വിട്ടല്ലോ, ഇതൊക്കെ സി പി എമ്മിനെ കൊണ്ട് മാത്രമേ പറ്റൂ, സി പി എം മാത്രമേ ഞങ്ങളുടെ പാർട്ടി ഉണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആ സ്ഥലത്ത് ഇപ്പോൾ നന്ദകുമാർ എന്ന സ്ഥാനാർത്ഥിയെ ഞങ്ങൾ അംഗീകരിക്കില്ലെന്നും പകരം ടി എം സിദ്ദീഖിന് വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പൊന്നാനിയിൽ നടന്ന പ്രതിഷേധ പ്രകടനമാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ഇതിൽ പങ്കെടുത്തവരിൽ സ്ത്രീകളുണ്ട്, ഒരുപാട് സ്ത്രീകളുണ്ട്. പക്ഷേ ഈ സ്ത്രീകൾക്കൊക്കെ പ്രത്യേകതയുണ്ട്. ഇവരൊക്കെ ഈ തലയിലൊക്കെ തട്ടമിട്ടവരാണ്. പുരുഷന്മാരാണെങ്കിൽ ഇടത്തോട്ട് മുണ്ടെടുത്തവരാണ്. സാധാരണ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് സി പി എമ്മിന് വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ ജനങ്ങളൊക്കെ തെരുവിലിറങ്ങുന്നുണ്ടെങ്കിൽ കാര്യം ഇത്തരം ആൾക്കാരെ ഒന്നും അതിൽ കാണാറില്ല. ഇതിന് എന്താ പറയുക, മറ്റു മതസ്ഥരായിട്ടുള്ള ആൾക്കാരായിരിക്കും ഇതേപോലുള്ള കാര്യത്തിന് പ്രതിഷേധത്തിനാണെങ്കിലും ഒക്കെ വെളിയിലിറങ്ങുക. പൊതുവെ ഇങ്ങനെ പ്രതിഷേധത്തിനിറങ്ങാൻ ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള ആൾക്കാർ വളരെ കുറവായിരിക്കും. നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത് വി എസ് സച്ചിദാനന്ദന് സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പോൾ രണ്ട് തവണയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബഹുജന പ്രക്ഷോഭങ്ങൾ ഉണ്ടായി അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത്തരം സമരങ്ങളിലൊന്നും നമ്മൾ ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പൊന്നാനിയിൽ കണ്ട പോലുള്ള ആൾക്കാരെ കാണുന്നില്ല. അപ്പോൾ ഇത് കഥ വേറെയാണ്, അതുകൊണ്ടാണ് ഇതിങ്ങനെ വന്നത്. ഈ കഥ ഇത്രയേ ഉള്ളൂ. അവിടെ നന്ദകുമാർ എന്ന് പറഞ്ഞ ഒരു ഹൈന്ദവ സ്ഥാനാർത്ഥി ഞങ്ങൾക്ക് വേണ്ട, പകരം ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ വേണം സ്ഥാനാർത്ഥിയാക്കാൻ, ഇത് പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഈ ഇറങ്ങിയിരിക്കുന്നവരൊന്നും സി പി എമ്മിൻ്റെ ആൾക്കാരല്ല എന്ന് സി പി എമ്മുകാർ തന്നെ പറയുന്നു. അപ്പോൾ പിന്നെ ഇവർ ആരായിരിക്കും? അപ്പോൾ മനസ്സിലാക്കാൻ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഇപ്പോൾ ഈ പ്രകടനം നടത്തി, അല്ലെങ്കിൽ ഈ നന്ദകുമാറിന് വേണ്ട, ടി എം സിദ്ദിഖ് മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിരിക്കുന്ന ഈ ഇവർ യഥാർത്ഥത്തിൽ സഖാക്കളാണോ? തീർച്ചയായിട്ടും ആയിരിക്കുമല്ല. അതിനർത്ഥം ഈ ഇപ്പോൾ ഇവർ ഈ കാണിച്ച ഈ പ്രകടനത്തിന് അർത്ഥം ഒന്നേ ഉള്ളൂ, ഇവരൊക്കെ സഖാക്കളായിരിക്കുന്നത് സ്വന്തം മതത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് എന്നതാണ് ഇതിനകത്തെ ആ ഒരു പോയിൻ്റ്. എന്താണ് ഈ നന്ദകുമാറിൻ്റെ അയോഗ്യത? അയാൾ തൊഴിലാളി വർഗ പാർട്ടിയായ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വർഗ ബഹുജന സംഘടനയായ തൊഴിലാളി പ്രസ്ഥാനം സി ഐ ടി യുവിൻ്റെ ഭാരവാഹിയാണ്. അതൊരു അയോഗ്യതയാണോ? തീർച്ചയായിട്ടും അല്ല. അയാൾ ഏതെങ്കിലും പീഡന കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അഴിമതി കേസിൽ? ഇല്ല. അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ മോശപ്പെട്ട ഒരു വ്യക്തിയാണോ ഈ നന്ദകുമാർ? പിന്നെ എന്തുകൊണ്ടാണ് അയാൾക്ക് അയോഗ്യത കൽപ്പിച്ച് ഈ ടി എം സിദ്ദിഖ് എന്ന് പറഞ്ഞ ആളെ അവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറയുന്നത്? തീർച്ചയായിട്ടും മതത്തിൻ്റെ കണ്ണിൽ ചിന്തിക്കുന്ന ഒരു ജനവിഭാഗത്തിന് മാത്രമേ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഈ പ്രതിഷേധിക്കാനും ഈ അവർക്ക് താല്പര്യമുള്ള ആളുകളെ മാത്രം സ്ഥാനാർത്ഥിയാക്കിയാൽ മതിയെന്ന് പറയാനും വെക്കൂ. ചുരുക്കി പറഞ്ഞാൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തെ ഹിന്ദുവാണ് എന്നതാണ് അയാളുടെ ആകെയുള്ള അയോഗ്യത. യു ഡി എഫ് എന്ന സംവിധാനം കേരളത്തെ അസമത്വങ്ങളുടെ തലസ്ഥാനമാക്കുന്നതിൽ എപ്രകാരം വലിയ വങ്ക് വഹിച്ചിട്ടുണ്ടോ, ഇപ്പോഴാ സ്ഥാനത്ത് എൽ ഡി എഫ് ആണ്. യു ഡി എഫിലെ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട നേതാക്കൾ എപ്പോഴും അവരുടെ മത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ബദ്ധ ശ്രദ്ധാലുക്കളായിരിക്കും. എന്നാൽ മതേതരത്വമെന്ന വിഴുപ്പ് വാണ്ടം ചുമക്കാൻ വിധിക്കപ്പെട്ട മറ്റു നേതാക്കൾ എന്തൊക്കെ സംഭവിച്ചാലും അധികാരം വേണമെന്ന അവസ്ഥയിലേക്ക് എത്തപ്പെടുകയും ഇതിനെയെല്ലാം ന്യായീകരിക്കുന്ന കടമ ഏറ്റെടുക്കുകയും ചെയ്യും. എന്തെങ്കിലും സംശയമുള്ളവർ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ നെറ്റിയിലേക്ക് മാത്രം നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാര്യങ്ങൾ പിടികിട്ടും. അതൊക്കെ കൊണ്ട് തന്നെയാണ് കുടുംബത്തിലൊരാൾ മരണപ്പെട്ടാൽ ശവമടക്കാൻ അടുക്കള പൊളിക്കേണ്ട ഗതികേടുള്ള 3 സെന്റിൻ്റെ മുതലാളി മാത്രമായ ഹൈന്ദവനേക്കാളും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അർഹതയുള്ളത് സമ്പന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കാണ് എന്ന് അവർ വാദിക്കുന്നത്. എ കെ ആന്റണിയെ പോലെയുള്ളവർ ഇടയ്ക്ക് സത്യം വിളിച്ചു പറഞ്ഞെങ്കിലും അതിനുശേഷം കേരളത്തിൽ നിൽക്കാൻ പോലും അദ്ദേഹത്തിന് സാധിച്ചില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഇവിടുന്ന് കെട്ടിച്ചു പറപ്പിച്ചു. പൊന്നാനിയും കുറ്റ്യാടിയും ഒരു ദിശാസൂചികയാണ്. അത് നമ്മളോട് വളരെ ലളിതമായിട്ട് പറയുന്നത്, നമ്മൾ കൊയ്യും അല്ലെങ്കിൽ നമ്മൾ വിതയ്ക്കും വയലൊന്നും നമ്മുടേതല്ലൻ പൈങ്കിളിയെ എന്ന് മാത്രമാണ്. വെബ്ഡെസ്ക്, തത്വമൈ ന്യൂസ്.